ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹെയർ കെയർ ചലഞ്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നെല്ലിക്ക, ചെമ്പരത്തിപ്പൂവ്, തേങ്ങ എന്നിവയാണ് നമ്മൾ ഇന്നത്തെ ടിപ്പിന് വേണ്ടി എടുത്തു വച്ചിട്ടുള്ളത്. ഇനി ഇതിൽ ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി നമുക്ക് വേണം. ഇവയെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി നന്നായി അരച്ചെടുക്കണം. 2 ടേബിൾ സ്പൂണോളം തേങ്ങ ഇവിടെ എടുത്തിട്ടുണ്ട്. അതുപോലെ നെല്ലിക്ക അരഞ്ഞു കിട്ടുന്നതിനായി ഗ്രേറ്റ് ചെയ്താണ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. 4-5 ചെമ്പരത്തി പൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ അടുക്കുള്ള ചെമ്പരത്തിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി നമുക്ക് ചേർക്കണം. തലേ ദിവസം കുതിരാനിട്ട് വെച്ചിരുന്ന കരിഞ്ചീരകമാണ് ഇതിൽ ചേർക്കുന്നത്. 1 ടീസ്പൂൺ കരിഞ്ചീരകം ഇട്ട് വെച്ചിരുന്നത് വെള്ളത്തോടുകൂടി തന്നെ നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ല പേസ്റ്റ് രൂപത്തിൽ ഇത് അരച്ചെടുക്കണം. അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് ഒരു തുണി വിരിച്ച് ഈ അരച്ച പേസ്റ്റ് അതിലേക്ക് ഒഴിച്ച് നന്നായി പിഴിഞ്ഞെടുത്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അരച്ചതിൻ്റെ കരടൊന്നും പെടാതിരിക്കാനാണ് ഇങ്ങനെ തുണി വെച്ച് പിഴിഞ്ഞെടുക്കുന്നത്. നമ്മുടെ എല്ലാ ടിപ്പിലും നാച്ചുറൽ ഇൻഗ്രീഡിയൻസാണ് ചേർക്കുന്നത്. അത് ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മുടെ തലയ്ക്കോ തലമുടിക്കോ യാതൊരു ദോഷവും സംഭവിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് ആഴ്ചയിൽ 2-3 പ്രാവശ്യം ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. മിക്സിയുടെ ജാറ് കഴുകി വെള്ളം കൂടി ഒഴിച്ചത് കൊണ്ട് അല്പം വെള്ളം കൂടിപ്പോയിട്ടുണ്ട്. കുറച്ച് തിക്കായിട്ട് നമുക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അരയ്ക്കുമ്പോൾ കൂടുതൽ വെള്ളം ചേർക്കാതെ അരച്ചെടുത്താൽ നമുക്കങ്ങനെ കിട്ടുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ വേസ്റ്റിനെ മാറ്റി വെച്ചിട്ട് നമുക്കിത് തലയിലേക്ക് അപ്ലൈ ചെയ്യാം. ആദ്യം തലമുടി നന്നായി ചീകി കെട്ടൊക്കെ കളഞ്ഞ് അല്പം എണ്ണ പുരട്ടിയ ശേഷമാണ് എല്ലാ ടിപ്പുകളും നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുന്നത്. ഇതിൽ നമ്മൾ തേങ്ങ ചേർത്ത് അരച്ചതുകൊണ്ട് തലമുടിയിൽ വളരെ കുറച്ച് മാത്രം എണ്ണ പുരട്ടിയാൽ മതി. നമ്മൾ ചേർത്ത വെള്ളത്തിൻ്റെ അംശം കൂടിയത് കൊണ്ട് തന്നെ ഇത് തലയിൽ നിന്ന് ഒഴുകി പോകുന്നുണ്ട്. തലയിൽ പുരട്ടുമ്പോൾ മുഖത്തുകൂടി പുരണ്ടാലും കുഴപ്പമൊന്നുമില്ല. ചെമ്പരത്തിപ്പൂവും തേങ്ങാപ്പാലും ഒക്കെ ആണല്ലോ. അപ്പോൾ നമ്മുടെ മുഖത്തിന് ഗ്ലോ കിട്ടാനും അത് ഉപകരിക്കുന്ന 2 ഇൻഗ്രീഡിയൻസ് തന്നെയാണ്. ഇനി തലമുടി മുമ്പോട്ടിട്ട ശേഷം തലയുടെ പുറകു ഭാഗത്തൊക്കെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. തലമുടി മുൻപോട്ടിട്ട് നമ്മളിങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ തലയോട്ടിയിൽ കൂടുതൽ രക്തയോട്ടം ഉണ്ടാവുകയും അതുവഴി നമ്മുടെ മുടി വളർച്ച കൂടുകയും ചെയ്യും. ഹെയർ കെയർ ചലഞ്ച് തുടങ്ങിയിട്ട് ഇന്ന് 15-ാമത്തെ ദിവസമാണ്. അപ്പോൾ ഈ ടിപ്പുകൾ ഡെയിലി വേണമെങ്കിലും ഉപയോഗിക്കാം. വീഡിയോകൾ ഒന്നിടവിട്ട ദിവസങ്ങളിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. തലയിലെല്ലായിടവും അപ്ലൈ ചെയ്ത ശേഷം ഒരല്പം മസാജിങ് ഒക്കെ കൊടുത്ത് മുടി കെട്ടിവയ്ക്കാം. 15 മിനിറ്റിന് ശേഷം ഇത് കഴുകി കളയാവുന്നതാണ്. തലയിൽ കൂടുതൽ എണ്ണമയമുണ്ടെങ്കിൽ കഴുകാനായിട്ട് താളിയോ ഷാംപൂ ഉപയോഗിക്കാം. ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ താളിയാണ് ഉപയോഗിക്കുന്നത്. മുടിയൊക്കെ കെട്ടി വച്ചിട്ടുണ്ട്. ഇനി 10-15 മിനിറ്റിന് ശേഷം കഴുകി കളയാം.